വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ സംസ്കൃത കാവ്യ നാടകമായ കൃഷ്ണനാട്ടത്തിന്റെ ആചാര്യനും കോഴിക്കോട് സാമൂതിരിയുമായിരുന്ന മാനവേദൻ രാജയോട് ഇടഞ്ഞാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന നൃത്തവിശേഷം മലയാള ഭാഷയിൽ അവതരിപ്പിച്ചത്. പെരുമാക്കന്മാരുടെ കാലം മുതലേ ക്ഷേത്രാങ്കണങ്ങളിൽ ചൊല്ലിയാടിയിരുന്ന ചാക്യാർകൂത്തിൽ നിന്നും കൂടിയാട്ടത്തിൽ നിന്നും വേഷവിധാനങ്ങളും അംഗവിക്ഷേപങ്ങളും കടമെടുത്ത് ആ നൂതന കലാരൂപം പിന്നീട് കഥയും കളിയും ചേർന്ന് കഥകളിയായി, കേരളത്തിന്റെ ക്ലാസിക്കൽ മുഖരൂപമായി, ലോകമെമ്പാടും പ്രഖ്യാതവുമായി. കൊട്ടാരക്കരയിൽ സംസ്കൃതത്തിലുള്ള ശ്രേഷ്ഠ കലകളൊന്നും ആസ്വദിക്കാൻ മാത്രം വളർന്നവരില്ല എന്ന സാമൂതിരിയുടെ പരിഹാസത്തെ വേണാട്ടിലെ തമ്പുരാക്കന്മാർ രാഷ്ട്രീയ വൈരത്തിനപ്പുറം കലാസംബന്ധിയായ വെല്ലുവിളിയായി സ്വീകരിച്ചതാണ് കഥകളിയുടെ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം. സാത്വികം, ആംഗികം, വാചികം, ആഹാരം എന്നിങ്ങനെ അഭിനയത്തിന്റെ ചതുരുപായങ്ങളും സംഗീതവും വാദ്യമേളങ്ങളും വേണ്ടവണ്ണം പരിശീലിപ്പിക്കാനുള്ള കളരികളെയും ഗുരുക്കന്മാരെയും പരിപാലിക്കാനും കലാമർമ്മജ്ഞരായ രാജാക്കന്മാർ സന്മനസ്സുകാട്ടി. കളി തെക്കൻ ചിട്ട വിട്ട് വടക്കൻ കേരളത്തിലും വ്യാപരിക്കാൻ തുടങ്ങി. രാജഭരണത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഈ ക്ലാസിക്കൽ കലയെയും കലാകാരന്മാരെയും പോറ്റി വളർത്തിയത് പ്രധാനമായും ജന്മികളായ ക്ഷത്രിയ ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു. ബാല്യം മുതലേ കളി കണ്ടു ശീലിച്ചതുകൊണ്ടാവണം ആ കുടുംബങ്ങളിലെ പലർക്കും കളി ഹരവും ലഹരിയുമായി. കളിയുടെ പ്രോത്സാഹനത്തിനായി ജീവിത സായാഹ്നത്തിലും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുകയാണ് വേറിട്ട കാഴ്ചയുടെ ഈ ലക്കത്തിൽ നാം പരിചയപ്പെടുന്ന അഡ്വക്കേറ്റ് ശ്രീ കെ നാരായണൻ നമ്പൂതിരിപ്പാട്. കഥകളി എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ അച്ഛന് കലാമണ്ഡലം തുടങ്ങിയ മുതൽ 1930 കലാമണ്ഡലം സ്റ്റാർട്ട് ചെയ്തത്. ചെറുകുറിച്ച് ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് കുറ്റിയടിച്ചത് അച്ഛൻ കാറിൽ മാനാനമ്പറ്റ കൊണ്ടുവന്ന് ഒക്കെയാണ്. അന്ന് മുതൽക്ക് തന്നെ വള്ളത്തോളം, മൂഞ്ചിരാജ എന്നിവരുടെ കൂടെ അച്ഛൻ സജീവമായിട്ട് പ്രവർത്തിച്ചായിരുന്നു. പിന്നെ ഗവൺമെൻറ് അച്ഛനെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്ത് 12 അച്ഛൻ കലാമണ്ഡലം കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ കുട്ടിയാണ്. ആ കാലത്ത് ഗോപിയാസനൊക്കെ അവിടെ ചൊല്ലിയാടി ഉണ്ടായിരുന്നു. ആ എന്നെക്കാളും 3 വയസ്സ് താഴെയാണ് ഗോപിയാസനൻ. അപ്പോൾ ആ ചൊല്ലിയാട്ടം കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽക്ക് കഥകളി താല്പര്യമുണ്ട്. പിന്നെ വേറെ ഒന്ന്, എൻ്റെ അമ്മയ്ക്കും വളരെ താല്പര്യമാണ്. അമ്മ അഗോർ വാസുദേവനും, പണ്ഡിതനായിട്ടുള്ള അഗോർ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മകളാണ്. അപ്പോൾ അവിടെ പലപ്പോഴും മിക്ക ദിവസവും കളിയുണ്ടാവും. അവിടെ എൻ്റെ അടുത്തുള്ള വെടിയൂർ മനിക്കലും കളിയുണ്ടാവും. അപ്പോൾ ഒക്കെ അമ്മ കഥകളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ കഥകളി താല്പര്യമുണ്ടായിരുന്നു. പിന്നെ കഥകളി ക്ലബ്ബ് ആരംഭിച്ചു. 1965 കഥകളി ക്ലബ്ബ് തൃശ്ശൂർ സ്ഥാപിച്ചത്. ഡോക്ടർ കെ എൻ ഷാരഡി ആണ് അതിൽ മുൻകൈയെടുത്തത്. ഡോക്ടർ കെ എൻ ഷാരഡി കോഴിക്കോട്ട് കഥകളി ക്ലബ്ബ് നടത്തിയിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ 2-3 കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ അത്യമ്പടം വന്നത്. അപ്പോൾ എന്തെങ്കിലും കഥകളി നമുക്കൊരു സ്ഥാപനം കൂടിയും വേണ്ടേ, സംഘടന വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചേർപ്പിലാണ് ശരിക്കും ചിറ്റൂർ കുഞ്ഞു നമ്പൂതിരിപ്പാട്. ചേർപ്പിലാണ് സ്വദേശിച്ചാലും തൃശ്ശൂരാണ് ബേസൊക്കെ, എല്ലാ ആക്ടിവിറ്റീസൊക്കെ തൃശ്ശൂരായിരുന്നു. അപ്പോൾ അച്ഛനും ഡോക്ടർ വി ആർ മേനുണ്ട്. ആ വി ആർ മേനൻ വള്ളത്തിൽ കുടുംബത്തിലല്ലാണ്. അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ടാണ് കഥകളി ക്ലബ്ബ് 1965 January 1 കഥകളി ക്ലബ്ബ് സ്ഥാപിച്ചു. ആദ്യം മുതൽക്ക് 65 കഥകളി ക്ലബ്ബ് തുടങ്ങി നിന്നിപ്പോൾ 50-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അത് തുടർച്ചയായിട്ട് ഇന്നേ വരെ ക്ലബ്ബ് കമ്മിറ്റി ക്ലബ്ബിൽ മെമ്പറായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. KPC നാരായണൻ പട്ടേൽ പാടും. ഇത്ര ആദ്യം മുതൽക്ക് ഇന്നേ വരെ മെമ്പറാണ്. ആദ്യം മുതൽക്ക് ഇന്നേ വരെ സജീവമായിട്ട് പ്രവർത്തനമുണ്ട്. 68 മുതൽക്ക് കമ്മിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ടും സെക്രട്ടറി ആയിട്ടും കമ്മിറ്റി മെമ്പറായിട്ടും ഇന്നേ വരെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തി ചെറുപ്പത്തിലാവുമ്പോൾ നമുക്ക് ഈ മുഴുവൻ അറിഞ്ഞിട്ടല്ല നമ്മൾ കളി കാണുന്നത്. ഇപ്പോൾ ചോന്നാടിക്ക് വന്നു, വലിയ നോക്കൊരു ഗവേഷണം എന്നൊക്കെ വന്നിട്ട് ആ നിലയ്ക്കാവും ചെറിയ കുട്ടികളാവുമ്പോൾ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കാണുകയാണ്. കഥകളി ഞാൻ നേരിട്ട് പഠിച്ചിട്ടില്ല. കഥകളി എൻ്റെ മകൾ കഥകളി പദം പാടി പഠിച്ചിട്ടുണ്ട്. മുക്കുന്ദനേ
കഥകളെ കുറിച്ചൊരു പാരമ്പര്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. പുരാണ പരിചയം, പിന്നെ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ കുറിച്ച് വളരെ നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുപ്പത്തു നിന്ന് ഈ കഥകളെക്കുറിച്ച് എനിക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഏ അഭിനയത്തിന് താല്പര്യം ഒന്നും പറയാൻ പറ്റില്ല, തീരെ അഭിനയിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. മാത്രം ഋതുമതി എന്ന് പറയുന്ന നാടകം, അതിന് റോളൊക്കെ ഉണ്ട്. അവിടെ ചേർപ്പിൽ ഞങ്ങളുടെ തറവാട്ടിൽ, ചായങ്കുളങ്ങരയിലുള്ള തറവാട്ടിൽ മൂർക്കന്നൂർ കൃഷ്ണനമ്പൂരിയാണ് അതിന് സംവിധാനം ചെയ്തത്. അന്ന് സ്ത്രീവേഷമല്ലേ, സ്ത്രീവേഷം ത്തിന് ബ്രസ്റ്റ് വേണം, അങ്ങനെയുള്ളതുണ്ട്. പഴയ നിലയ്ക്ക് നമ്മൾ ഉടുപ്പ് എന്നിട്ട് ബ്ലൗസ് എന്നിട്ടത് അങ്ങനെയാണെങ്കിൽ വരച്ചുണ്ടാക്കും. അതിന് ആർട്ടിസ്റ്റ് അയിൽ നാരായണൻ നമ്പൂതിരി, കെ മാഷൊക്കെ ആയിരുന്നത്. ഋതുപതിയുടെ ആ പെൺകുട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി 1965 January 1 പ്രവർത്തനം ആരംഭിച്ച തൃശൂർ കഥകളി ക്ലബ്ബ് ഉത്തരാ സ്വയംവരം എന്ന ആദ്യ പരിപാടി അവതരിപ്പിച്ചത് അക്കൊല്ലം February 2 ആയിരുന്നു. കഥകളിയിൽ അത്ര അവഗാഹമില്ലാത്തവർക്കും കഥയറിഞ്ഞു തന്നെ ആട്ടം കാണാൻ ക്ലബ്ബ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അവതരിപ്പിക്കുന്ന കളിയുടെ കഥാഭാഗം, ആട്ടക്കഥാസാഹിത്യം, സംഗീതം, മുദ്രകൾ, കലാശങ്ങൾ, മേളം, ആഹാരം മുതലായ ഭാഗങ്ങളെല്ലാം സാധാരണക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. പുതിയ ആട്ടക്കഥകൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്തു ഈ തൃശൂർ കഥകളി ക്ലബ്ബ്. കഥകളി ക്ലബ്ബുകളുടെ തന്നെ ഉദ്ദേശം സ്വസ്ഥമായിട്ടിരുന്ന് മറ്റതൊക്കെ പറമ്പുകളിലൊക്കെ പോയിട്ട് ടിക്കറ്റ് ഇറക്കി നമുക്ക് കാണാനും പറ്റില്ല അങ്ങനെ നിലയൊക്കെ ഉണ്ടായിരുന്നു. ഇത് സൗകര്യമായിട്ടിരുന്ന് കഥകളി കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്ക് കഥകളിയിൽ അവബോധം ഉണ്ടാക്കാം. ആട്ടം അറിയാതെ ആട്ടം കാണുക എന്ന് പറയും, അത് കഥ അറിയാതെ ആട്ടം കാണുക. അതല്ലാതെ ശരിക്കും കഥ മുൻകൂട്ടി സിനോപ്സിസ് രംഗത്തിൻ്റെ ആദ്യമൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് പദം, ശ്ലോകം, പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ, അതിൻ്റെ സാരവും, പിന്നെ ഇളകിയാട്ടം എന്ന് പറയും, ഇളകിയാട്ടത്തിനൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നോട്ടും കൊടുക്കും. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് നേരത്തെ കൊടുക്കും. അതിന് പുറമെ ആ ഇളകിയാട്ട സമയത്തും റണ്ണിങ് കമൻട്രിയും കൊടുക്കും. ഇങ്ങനെ എല്ലാ നിലയ്ക്കും നമുക്ക് കഥകളി ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കലാണ് ഒന്ന്. പിന്നെ ഉന്നത കലാകാരന്മാരെ ആദരിക്കുക, അത് ഒന്ന് അവരുടെ ഷഷ്ടിപൂർത്തിയോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാര ലബ്ധി അപ്പോൾ അവരെ അനുമോദിക്കുക. പിന്നെ എല്ലാ കൊല്ലവും ആനിവേഴ്സറിക്ക് ഇന്നേ വരെ തുടർന്ന് വന്നിട്ടുള്ളതാണ് ഒരു ഉന്നത കലാകാരന് സുവർണമുദ്ര കൊടുക്കും. അത് ഡോക്ടർ കെ എൻ ഷാരഡി മരിച്ചത് മുതൽക്ക് ഡോക്ടർ കെ എൻ ഷാരഡി സ്മാരക സുവർണമുദ്ര എന്നാണ് അതിന് കൊടുക്കുന്നത്. അങ്ങ് ഒരു പവൻ്റെ സ്വർണമുദ്രയാണ് കൊടുക്കുന്നത് എല്ലാ കൊല്ലവും. പിന്നെ ഒരു നല്ല സൗകര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തും എല്ലാ കൊല്ലവും. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ എഡിറ്ററാണ്. അപ്പോൾ അതിൽ ഗഹനായിട്ടുള്ള കഥകളിയെ സംബന്ധിച്ച് വളരെയധികം ആധികാരികമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഇവിടെ നൈസർഗിക വാസന ഒരു പരിപോഷിക്കാൻ വേണ്ടിയിട്ട് ക്ലബ്ബ് മെമ്പർമാരുടെ കുട്ടികളുടെ അത് ഉദ്ദേശം തന്നെ വളരെ മെമ്പർമാരായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സംഗീതം, കഥകളി, പിന്നെ കർണാട്ടിക് മ്യൂസിക്, രണ്ടും കർണാട്ടിക് മ്യൂസിക്കും കഥകളി മ്യൂസിക്കും, പിന്നെ കഥകളിയും ഈ ഇത് ഡാൻസ്, ഇതിനൊക്കെ അവർക്ക് അവസരം കൊടുക്കുക. അപ്പോൾ അവരുടെ ടീച്ചർമാരെയൊക്കെ സംഘടിപ്പിച്ച് അവരെ ഇതിനു വേണ്ടി റിഹേഴ്സൽ ചെയ്ത് നല്ല പെർഫോമൻസ്, നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ അത് വളരെ കാലം നമ്മൾ നടത്തി പോകുന്നു. പിന്നെ ഇന്നേ വരെ ഇത്രയും ഈ 50 കൊല്ലം തികഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബ് ആകെ എറണാകുളം ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. അതന്നെ ചില മാസം മുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ക്ലബ്ബ് ഇന്നേ വരെ ഒരു പരിപാടിയും മുടക്കിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയ. തൃശ്ശൂരിലെ നിരവധി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം തൽപരനാണ്. അദ്ദേഹം കഥകളി ഈ പോഷണത്തിന് നടത്തുന്ന ഒരു സ്ഥാപനം കഥകളി ക്ലബിൻ്റെ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, അതിൽ സ്ഥിരം അംഗമാണ്.
അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏതാനും കുറച്ച് പേരിൽ ഒരാളാണ് അദ്ദേഹം. കഥകൾ ക്ലബ്ബായിട്ട് എനിക്ക് അടുത്ത് ബന്ധമുണ്ട്, കാരണം ഞാൻ കലാമണ്ഡലത്തിൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നുണ്ട് കുറേ കാലം. ഈ അഞ്ചു കൊല്ലം ഇരിക്കുന്ന കാലത്തൊക്കെ ഈ തൃശ്ശൂർ കഥകളി ക്ലബിനെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. അവിടെ സി കെ നാരായണൻ പുരിപ്പാട് വളരെ അവിഭാജ്യ ഘടകമായ ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം അവിടെ വളരെ പ്രധാനമായിരുന്നു. കഥകളി എന്ന വലിയ കലാരൂപത്തിന് ഒരു വലിയ പ്രോത്സാഹനമാണ് ഇത്തരം കവി ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ചേർപ്പിൽ ചിറ്റൂർ മനയിൽ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിന്റെയും അകവൂർ പാർവതി അന്തർജനത്തിന്റെയും 9 മക്കളിൽ രണ്ടാമനാണ് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. എഞ്ചിനീയർ ആവണമെന്നായിരുന്നു മോഹം, പക്ഷേ അഭിഭാഷകനായാണ് വേഷമിട്ടത്. 1960 മുതൽ ആരംഭിച്ച പ്രാക്ടീസ് ഇപ്പോഴും ചുറുചുറുക്കോടെ തുടരുന്നു. കോടതി കഴിഞ്ഞാൽ പിന്നെ തൃശൂർ കഥകളി ക്ലബ്ബാണ് നമ്പൂതിരിപ്പാടിന്റെ കർമ്മ മണ്ഡലങ്ങളിൽ മുഖ്യം. 2015 ജനുവരി 25 മുതൽ 31 വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന ക്ലബിന്റെ സുവർണ ജൂബിലി കഥകളി സപ്താഹമായാണ് ആചരിക്കുന്നത്. 16 ആട്ടക്കഥകൾ അവതരിപ്പിക്കുന്നു. അതിനുള്ള തീവ്ര യത്നത്തിനിടയിലും അദ്ദേഹം തൃശൂർ നമ്പൂതിരി വിദ്യാലയത്തിന്റെയും നമ്പൂതിരി യോഗക്ഷേമ വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെയും മണിത്തിട്ട മഹാവിഷ്ണു ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും പ്രവർത്തനങ്ങളിലും വ്യാപൃതനാണ്. ആരാകാനും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബി എസ് സി എടുത്ത് പഠിക്കാൻ കാരണം തന്നെ പിന്നെ എഞ്ചിനീയറിംഗിന് പോകാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. എഞ്ചിനീയറിങ്ങിന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കാർഡ് കിട്ടി. അതിനു മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് ഇവിടെ ചേർപ്പിലുണ്ടായിരുന്നൊരു ഒരു സ്വാമി, അദ്ദേഹം കോയമ്പത്തൂരാണ്, നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് ബി എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് ശരിയാക്കാമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ് വെറും 1000 രൂപ മതി, മൈസൂരിയൻസാണ്, നോൺ മൈസൂരിയൻസിനാണ് ഈ 2000 രൂപ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് 1000 രൂപ അടച്ചിട്ട് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് 1000 രൂപ മാത്രം അടച്ചു. അന്ന് 2000 രൂപ അടച്ചതിന് സീറ്റ് കിട്ടിയത്. അപ്പോൾ അവസാന നിമിഷമാണ് അത് സീറ്റില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സീറ്റും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എവറോ ഓപ്പൺ ആയിട്ടുള്ളത് പിന്നെ ലോ കോളേജാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയതാണ് ശരിക്കും. അന്ന് അച്ഛൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പറായിരുന്നു, എം എൽ സി. അപ്പോൾ ആ എം എൽ സി ഹാളിലാണ് പിന്നീട് ലോ കോളേജാക്കി ഞാൻ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. വക്കീൽ എന്നുള്ള എനിക്ക് അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 26 വയസ്സിലാണ് അദ്ദേഹം പ്രാക്ടീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ 80 വയസ്സായി അദ്ദേഹത്തിന്. അതായത് 54 കൊല്ലത്തെ പ്രാക്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. സിവിൽ കേസുകളാണ് അദ്ദേഹം കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാവരോടും, പുതിയ ജൂനിയർമാരോടും പഴയ സീനിയർമാരോടും ന്യായാധിപന്മാരോടും എല്ലാവരോടും ഒരേപോലെയാണ് പെരുമാറുക. പക്ഷെ കേസ് നടത്താൻ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ആ പഴയ 26-കാരനായിട്ട് മാറും. ഭയങ്കര വാശിയാണ് അദ്ദേഹത്തിന് ഇന്ന് കേസ് നടന്ന കാര്യത്തിൽ. ഈ സമൂഹം എല്ലാം മാറും. അപ്പോൾ ഞങ്ങളുടെ ഈ അഭിഭാഷകന്മാർക്കിടയിൽ ഈ 54 കൊല്ലം ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് 80 വയസ്സിൽ ഇത്രയും ഊർജസ്സലോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽസ് കണ്ടാൽ ചിലപ്പോൾ നമ്മളെക്കാളും ചെറുപ്പമാണെന്ന് തോന്നും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി, ഭയങ്കര എനർജിയാണ്. അത് നമുക്കും കുറച്ചൊക്കെ പകരം. ക്ഷീണിക്കണത് കണ്ണിലില്ല. പലരിലും പല ഇൻട്രസ്റ്റും ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അതിലൊക്കെ ഒരുവിധം നല്ല കമ്മിറ്റഡ് ആണ് ആ കാര്യത്തിൽ. പിന്നെ അതിനെ മാത്രം ചിന്തിക്കുക, പിന്നെ അതിൻ്റെ പിന്നാലെ മാത്രം നടക്കുക, അങ്ങനെ ഒരു ക്യാരക്ടർ കൂടിയാണ്. പിന്നെ നല്ലൊരു ഹോസ്റ്റുമാണ്. ആര് ഇവിടെ വന്നാലും തറവാട്ടിൽ വന്നാലും വളരെ വാം വെൽക്കമാണ് കിട്ടുക. അച്ഛൻ്റെ ഒരു പ്രത്യേകത ആണെന്ന് പറഞ്ഞാൽ അച്ഛൻ പല കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബാർ അസോസിയേഷൻ, പിന്നെ കഥകളി ക്ലബ്ബ്, അങ്ങനെ പല ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ ഞാൻ കാണുന്നത് എപ്പോഴും ഒരു 100% ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട്. അപ്പം നമ്മളൊക്കെ ശ്രമിക്കുന്നതാണ്, പക്ഷേ നമ്മളൊക്കെ അവിടെ എത്തി അങ്ങനെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ്. അത് അങ്ങനെ സംഭവിക്കുന്നില്ല അച്ഛൻ്റെ കാര്യത്തിൽ. അതിൻ്റെ കാര്യത്തിൽ 100% അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, 100% റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യം ഞാൻ എപ്പോഴും അച്ഛൻ്റെ കൂടെ കാണാറുണ്ട്.
കഥകളിയുടെ അവതരണത്തിലും ആസ്വാദനത്തിലും കാലാനുസരണം ധാരാളം മാറ്റങ്ങൾ വന്നു. രാത്രി 10 മണി കഴിഞ്ഞ് കളിക്ക് വിളക്ക് വെക്കുക, പിന്നെ അരങ്ങുകേളി, പുറപ്പാട്, മേളപ്പദം എന്നിവയൊക്കെ കഴിഞ്ഞ് 12 മണിയോടെ കഥയാരംഭിച്ച് പുലരും വരെ നീണ്ടുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് 3 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള സന്ധ്യക്കളികളിലാണ് കാണികൾക്ക് കമ്പം. പകൽ കളികളും കുറവല്ല, ആട്ടക്കാരും അതിനനുസരിച്ച് മാറിപ്പോയി. 1930 ചിറളയം മുകുന്ദരാജയോടൊപ്പം കലാമണ്ഡലം സ്ഥാപിച്ച വള്ളത്തോൾ നാരായണ മേനോനാണ് കഥകളിയെ കൊട്ടാരം മുറ്റങ്ങളിൽ നിന്ന് ജനമധ്യത്തിലെത്തിച്ചതും ചൊല്ലിയാട്ടത്തിലും മറ്റും ആസ്വാദ്യകരമായ മാറ്റങ്ങൾ വരുത്തിയതും. എൻ്റെ ഇല്ലം ചിറ്റൂർമന ഒരു പ്രശസ്തവും പുരാതനവുമായ നമ്പൂതിരി കുടുംബമാണ്, ആഢ്യബ്രാഹ്മണ കുടുംബമാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ പൂമുള്ളി ആറാം തമ്പുരാൻ്റെ വൈഫ്, അവരുടെ മാരേജ് 1948 ഈ ബിൽഡിംഗ് പണിത് കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെയാണ് അവരുടെ മാരേജ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഇവിടെയും മുറ്റത്ത് വെച്ചിട്ട് ഗംഭീര കഥകളി അന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാരേജ് ഉണ്ടായപ്പോഴും ഇവിടെ ഗംഭീര കഥകളി ഉണ്ടായിട്ടുണ്ട്. അത് 1959 എൻ്റെ മാരേജ്. ചേർപ്പ സി എൻ എൻ ഹൈസ്കൂള് മുത്തശ്ശനായിട്ടാണ്, മുത്തശ്ശൻ ആറാം തമ്പുരാൻ എന്ന നാരായണ നമ്പൂരിപ്പാട്, അദ്ദേഹമാണ് സ്കൂൾ സ്ഥാപിച്ചത്. സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തി, പിന്നെ 15 കൊല്ലത്തോളം അച്ഛനാണ് കുഞ്ഞൻ നമ്പൂരിപ്പാടാണ് അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നത്. നമ്പൂതിരി വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരുടെ, അതിൽ പ്രധാനമായിട്ട് എൻ്റെ മുത്തശ്ശൻ ആറാം നമ്പുരാനും പിന്നെ കുറൂർ ഉണ്ണി നമ്പൂരിപ്പാട് അങ്ങനെയുള്ള ആൾക്കാർ കൂടിയിട്ടാണ് അത് 1919 നമ്പൂതിരി വിദ്യാലയം സ്ഥാപിച്ചത്. ചുറ്റൂർമാനക്കാർ ചേർപ്പുകാർക്കും പെരുമനക്കാർക്കും തമ്പുരാൻകാർമാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നത്തെ ചുറ്റൂർമാനയിലെ കാരണവരാണ് അദ്ദേഹം. നാരായണ തമ്പുരാൻ പഴയ കാരണവന്മാർ പിന്തുടർന്ന പ്രവർത്തനങ്ങൾ അതേപോലെ കഴിയുന്ന വിധത്തിൽ നടത്തുന്ന ആളാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, കലകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുക, പഴയ ജന്മിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു. ആ സൽക്കർമ്മങ്ങൾ ഇന്നും പിന്തുടരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരിപ്പാട്. കഥകളിയുടെ പോഷണ കേന്ദ്രങ്ങളായിരുന്നു വള്ളുവനാട്ടെ പൂമുള്ളിമനയും ഒളപ്പമണ്ണമനയും. ഈ രണ്ടിടങ്ങളുമായുള്ള ബാന്ധവം ചിറ്റൂർമനയെ ക്ലാസിക്കൽ കലകളോടും സംസ്കാരത്തോടും ഉറപ്പിച്ചു നിർത്തുന്ന അഷ്ടബന്ധമായി. കത്തിയും കരിയും ചുവന്ന താടിയും വെളുത്ത താടിയും കറുത്ത താടിയും ഒക്കെ അരങ്ങു വാഴുന്ന വർത്തമാന കാല കേരളത്തിൽ നിന്ന് പച്ചയും മിനുക്കും മാഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ രക്തബന്ധങ്ങൾക്കപ്പുറം നീളുന്ന ആ സഹൃദയ കുടുംബങ്ങൾക്ക് കഴിഞ്ഞു. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലചായച്ചു കിടക്കുന്ന ഈ നാട് അത്ര വേഗത്തിലൊന്നും വരണ്ടു പോവില്ലെന്ന് ചിറ്റൂർമനയും നാരായണൻ നമ്പൂതിരിപ്പാടും കുടുംബവും തെളിയിക്കുന്നു. എൻ്റെ വൈഫ് പറഞ്ഞില്ലേ, രമണി എന്നാണ് എൻ്റെ ഭാര്യയുടെ, എൻ്റെ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ കഥകളി ക്ലബിൻ്റെ ആണ് ചില അവർ എന്നെ പോലെ ഇൻവോൾവ്ഡ് ആണ്, അത്രയ്ക്ക് താല്പര്യമുണ്ട്. എല്ലാ കളിക്കും സ്ഥിരമായിട്ട് കാണും, വിടില്ല, അത്രയ്ക്കുണ്ട്. പിന്നെ മറ്റേ നമ്പൂരിയോക്ഷ വിദ്യാഭ്യാസ ട്രസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും എന്നോട് എനിക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. കഥകളി എന്ന് പറയുമ്പോൾ കഥകളി ഞാനും വളരെ കുട്ടിക്കാലത്ത് മുതലൊക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ട്. എനിക്കും കഥകളിക്ക് നല്ല താല്പര്യമാണ്. പിന്നെ സംഗീതം, അതാണ് വെച്ചാൽ അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എനിക്ക് യോജിപ്പാണ്. പിന്നെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എത്ര എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മുൻകൂട്ടി മനസ്സിലാക്കി എല്ലാം സോൾവ് ചെയ്ത് തരുന്നതിന് അത്രയും ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഉള്ള പോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രൊഫഷൻ എൻ്റെ പ്രൊഫഷനോട് കൂടി തന്നെ കൊണ്ടു നടക്കണം.
കുറച്ച് കാലം കൂടി നടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. കഥകളി ഗാനം, കഥകളി കലാകാരന്മാരും വാദ്യകലാകാരന്മാരും എല്ലാ കലാകാരന്മാരെയും ആദരിക്കുകയും അവരുമായിട്ടുള്ള സമ്പർക്കവും ആണ് എൻ്റെ മുഖ്യ ലക്ഷ്യം.